നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ് തിങ്ക് ഇറിഗേഷൻ തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം കേരള ബാങ്കിന് മുൻവശം തൃശൂർ. പത്മശ്രീ കലാമണ്ഡലം ഗോപിയും നടൻ സുരേഷ് ഗോപിയും തമ്മിലുള്ള വിവാദ വേലിയേറ്റം മെയ് വഴക്കത്തിന്റെ മുദ്രകളുമായി ഗോപി ആശാൻ. സുരേഷ് ഗോപിക്ക് പേരാമംഗലത്തെ വസതിയിലേക്ക് പച്ച പരവതാനി, ഏതു സമയത്തും തന്റെ വീട്ടിലേക്ക് വരാമെന്ന് ഗോപി ആശാൻ. അതിനാരുടെയും അനുവാദം തേടേണ്ട കാര്യമില്ലെന്നും പുതിയ നിലപാട്. സുരേഷ് ഗോപിയുമായി തനിക്ക് വർഷങ്ങൾ നീണ്ട ബന്ധം, മകനെ ചൊടിപ്പിച്ചത് പത്മഭൂഷൺ വാഗ്ദാനം, അവാർഡിനു വേണ്ടി നിലകൊള്ളുന്ന ആളല്ലെന്നും വെളിപ്പെടുത്തൽ. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് 200,000 വോട്ടർമാരെ വെട്ടിമാറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവശേഷിക്കുന്ന വോട്ടർമാരുടെ എണ്ണം 2,72,80,160, 370,933 കന്നി വോട്ടർമാർ, 100 വയസ്സിന് മുകളിൽ 2,999 പേർ, ആകെ ബൂത്തുകൾ 25,358. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. കാളവരവുകളുടെ ആരവത്തിന് കാതോർത്ത് ചേലക്കര. വെടിക്കെട്ട് വിസ്മയത്തിന്റെ മാസ്മരികതയ്ക്ക് റെഡ് സിഗ്നൽ. അന്തിമഹാകളങ്കാവ് വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ജില്ലാ ഭരണകൂടം ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ ADM ടീ മുരളി തള്ളി. ഉത്സവ കമ്മിറ്റിക്കാർ കോടതിയിലേക്ക്. അന്തിമഹാകളങ്കാവ് വേല ഈ മാസം 23. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. BJP കേരളത്തിൽ നിലം തൊടില്ലെന്നും പ്രഖ്യാപനം. തൃശൂരിൽ കെ മുരളീധരൻ ചരിത്ര വിജയം നേടുമെന്നും അവകാശവാദം. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്കൊരു വിശ്വാസവുമില്ല. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് BJP ശ്രമമെന്നും സുധീരന്റെ ആരോപണം. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ കാഹളധ്വനി. പോരാട്ട വീഥികളിൽ തീ പാറുന്നു. സ്ഥാനാർത്ഥികളുടെ മനസ്സിലെ കടലിരമ്പം സ്ഥാനാർത്ഥികളുടെ മുഖത്തു പ്രകടം. പോളിംഗ് ബൂത്തുകളിലെ മാറ്റത്തിന്റെ കാറ്റിന് അത്യന്താധുനികതയുടെ കയ്യൊപ്പ. പരിഷ്കാരങ്ങൾ പടികടന്നെത്തിയത് കാലങ്ങൾ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ. ചരിത്രം കഥ പറയുന്ന വോട്ടിംഗ് പെട്ടിയുടെ ഉടമയായി തെക്കുംകര വാഴാനി സ്വദേശി സുരേഷ്. വാർത്താവിശേഷം വിനയൻ സ്പെഷ്യലിൽ. തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ വനഭൂമി പട്ടയ വിവര ശേഖരണം നടത്തുന്നത് രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് വെൽഫെയർ പാർട്ടി. ജനങ്ങളെ ദുരിതത്തിലാക്കി രാഷ്ട്രീയ നേട്ടത്തിനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നതെന്നും ആരോപണം. ലാൻഡ് അസൈൻമെന്റ് യൂണിറ്റ് തൃശൂർ കലക്ട്രേറ്റിൽ നിലവിൽ വന്നതിനു ശേഷം ലഭിച്ചത് 3,358 അപേക്ഷകൾ. തലപ്പള്ളി താലൂക്കിൽ നിന്ന് 1,647 അപേക്ഷ. ഇതിൽ സർവേ പൂർത്തീകരിക്കാത്തത് 3 അപേക്ഷകളിൽ മാത്രമെന്ന് വിവരാവകാശ രേഖ. സത്യം മറച്ചുവെച്ചാണ് രാഷ്ട്രീയ തട്ടിപ്പെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് VM ഷാജഹാൻ. മുണ്ടൂരിൽ വില്ലകളിൽ കരണ്ട് പോയതിന് ഒനിക്സ് ബിൽഡർക്കും മകൾക്കും മർദ്ദനം. പോലീസ് നടപടികൾ ഇഴയുകയാണെന്ന് യൂത്ത് കോൺഗ്രസ്. BJP പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന ആരോപണം. ശനിയാഴ്ച മേരാമംഗലം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ. തുടർ പ്രക്ഷോഭം നടത്തുമെന്നും പ്രഖ്യാപനം. ഒരു വർഷത്തിലധികമായി അടച്ചുപൂട്ടിക്കിടക്കുന്ന വിരിപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. വിരമിച്ച തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ ദുരിതക്കയത്തിലാക്കിയതിൽ പ്രതിഷേധം. സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന തൊഴിലാളി കൂട്ടായ്മ തൃശൂർ PF ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ യാചനാ സമരം. ലോറിയിൽ നെല്ല് കയറ്റുന്നതിനിടെ ചുമട്ടു തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. തോളൂർ എടക്കളത്തൂർ കിഴക്കുമുറി സ്വദേശി മോഹനാണ് മരണമടഞ്ഞത്. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. തിരഞ്ഞെടുപ്പ് കാലത്തും അച്ചടക്ക ലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി CPM. DYFI നേതാവ് PB അനൂപിനെ കേച്ചേരി ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. കുന്നംകുളം ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിനെതിരെയാണ് നടപടി.